മുത്തലാഖ് ബില്ലിന് ഒരു വശത്ത് കയ്യടി ഉയരുമ്പോൾ മറുവശത്ത് പരിഹാസം പൊടി പൊടിക്കുന്നു. സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് അവഗണിച്ച് വിവേചനവും പരസ്പര വിരുദ്ധവുമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മുത്തലാഖ് നിരോധന ബിൽ ലോക്സഭ പാസാക്കിയിരിക്കുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സിവിൽ കരാറാണ് നിയമപ്രകാരം വിവാഹമെന്നിരിക്കെ ഈ കരാർ ലംഘനത്തിന്റെ പേരിൽ പുരുഷന് 3 വർഷം തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ വിവേചനപരമെന്നാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ പ്രധാന ആരോപണം. ഹിന്ദു ക്രൈസ്തവ വിവാഹ നിയമങ്ങളിൽ കരാർ ലംഘനത്തിന് ക്രിമിനൽ ചട്ടപ്രകാരമുള്ള ശിക്ഷയില്ല. അങ്ങനെയെങ്കിൽ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഭർത്താക്കന്മാർക്കെതിരെയും ക്രിമിനൽ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കണമെന്ന് സുപ്രീംകോടതി വിധിയിൽ തന്നെ പറഞ്ഞിട്ടുമില്ല. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം കരാർ ലംഘനത്തിന് പുരുഷന്മാർക്ക് തടവ് ശിക്ഷയും ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ബിൽ മുസ്ലിം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ശിക്ഷിക്കുന്നതാണ്. മുസ്ലിം സ്ത്രീകൾക്ക് തുല്യനീതി ഉറപ്പാക്കാനെന്ന പേരിൽ തിരക്കുകൂട്ടുന്ന BJP ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിയെ എതിർക്കുകയും കലാപം സൃഷ്ടിക്കുകയുമാണ്. വനിതാ സംവരണ ബിൽ പരിഗണിക്കാനും കേന്ദ്രം തയ്യാറാകുന്നില്ല. എന്നാൽ ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ച് CPIM മുത്തലാഖിന് അനുകൂലമാണെന്ന കുപ്രചരണമാണ് സംഘപരിവാർ നടത്തുന്നത്. CPIM മുത്തലാഖിനെ സുപ്രീംകോടതി വിധി വരുന്നതിന് മുൻപേ എതിർത്തിട്ടുള്ളതാണെന്നാണ് വസ്തുത. CPIM എതിർത്തത് കേന്ദ്രം പാസാക്കാൻ തീരുമാനിച്ച ബില്ലിലെ വ്യവസ്ഥകളെ മാത്രമായിരുന്നു. BJP കേന്ദ്രങ്ങൾ നടത്തുന്ന നുണപ്രചാരണത്തെ തുറന്നുകാട്ടി മിനേഷ് രാമുണ്ണി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ഇന്ന് മുത്തലാഖ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ബില്ലിനെ CPIM എതിർത്തിരുന്നു. അതും വെച്ച് വിഷം വമിപ്പിക്കുകയാണ് സംഘികൾ ഇപ്പോൾ. മുത്തലാഖ് ചൊല്ലിയെന്ന് ആരോപിക്കപ്പെടുന്ന പക്ഷം 3 വർഷം വരെ തടവ് ലഭിക്കുന്ന വിധത്തിലാണ് BJP സർക്കാർ നിയമം പാസാക്കിയിരിക്കുന്നത്. കുറ്റാരോപിതനെ ജാമ്യം കിട്ടാത്ത തരത്തിൽ തടവിൽ വയ്ക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. വ്യാപകമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒരു നിയമമാണ്. കഴിഞ്ഞ വർഷം സുപ്രീംകോടതി വിധി അനുസരിച്ച് മുത്തലാഖ് ഇപ്പോൾ തന്നെ നിയമവിരുദ്ധമാണ്. അതായത്, ആരെങ്കിലും തലാഖ് ചൊല്ലിയാൽ തന്നെ അത് നിയമപരമായ വിവാഹമോചനമായി പരിഗണിക്കില്ല. CPIM മുത്തലാഖിനെതിരാണ് എന്ന് സുപ്രീംകോടതി വിധിക്ക് മുൻപേ തന്നെ വ്യക്തമാക്കിയതാണ്. കോടതി വിധിയെ സ്വാഗതം ചെയ്തതുമാണ്. കോൺഗ്രസ്, തൃണമൂൽ, AIDMK തുടങ്ങി മുഖ്യ പ്രതിപക്ഷ കക്ഷികളൊക്കെ ബില്ലിനെ എതിർത്തതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.